നമസ്കാരം. മതസൗഹാർദ്ദത്തിൻ്റെയും ചരിത്രം ഉറങ്ങുന്നതുമായ മുത്തശ്ശിക്കാവ് ഉത്സവം ഇന്ന് മുത്തശ്ശിക്കാവ് ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ ചില ദൃശ്യങ്ങളിലേക്കും രസകരമായ അനുഭവങ്ങളിലേക്കുമാണ് മാവൂർ മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ വർഷം 2024 ഉത്സവം അതിഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അതിരാവിലെ തന്നെ ഗണപതി ഹോമം, അതിനുശേഷം കലശത്തിന് പുറപ്പെട്ട് 10 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ കലശെത്തുകയും 2023 അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം തിരുവള്ളൂർ മുത്തപ്പന് ഈ മുത്തശ്ശിക്കാവിൽ സ്ഥാനം കൊടുത്തു. അടിയാൻ്റെ പടത്തലവൻ എന്ന് പറയുന്ന കൊലേ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആയുധധാരിയായ വെള്ളൻ മുത്തപ്പൻ എന്ന ഒരു സങ്കല്പത്തിന് ഇവിടെ 2023 അഷ്ടമംഗല പ്രശ്നപ്രകാരം ഞങ്ങൾ സ്ഥാനം കൊടുത്തു. ഇവിടുത്തെ ഗുരുസ്ഥാനികനായിട്ട് തച്ചോളി മാണിക്കോത്തെ ഒതേനക്കുറുപ്പിനെ പരാജയപ്പെടുത്തി അങ്കക്കളരിമൂർത്തിയായി മാറിയ അങ്കിക്കളരിയെ കൂടെ കൂട്ടിപ്പിടിച്ച വെള്ളൻ മുത്തപ്പൻ്റെ സ്മരണാർത്ഥം ഈ വർഷം മുതൽ മുത്തശ്ശിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ കളരിപ്പേറ്റ് അഭ്യാസം നടന്നു. അത് ഗംഭീരമായിട്ട് തന്നെ കളരിപ്പേറ്റ് അഭ്യാസം നടക്കുകയും അതിനുശേഷം അന്നദാനം ശേഷം ഞങ്ങളിവിടെ നേലിളക്കൽ, തേങ്ങമുട്ട്, അതിനുശേഷം പ്രസിദ്ധമായ 42 വെള്ളാട്ട്, 4 ദേശക്കാരോടും ഒപ്പം ഭഗവതി പുറമേക്കറിഞ്ഞ് എഴുന്നള്ളി തൻ്റെ ആയുധങ്ങളും വാളും ചെലമ്പും അണിഞ്ഞ് തൻ്റെ 42 ആളോടൊപ്പം 42 ആളായിട്ട് ഭഗവതിയും കൂടിച്ചേർന്നുകൊണ്ട് 4 ദേശത്തെ സൂചകമായി തേങ്ങമുട്ട് കർമ്മത്തോടുകൂടി ഭഗവതിൻ്റെ നീരാട്ടും അതോടൊപ്പം ഭഗവതിൻ്റെ ആറാട്ടുമാണ് ഇന്നിവിടെ നടന്നത്. ഈ വർഷം മുതൽ ഒരുപാട് ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം അവർക്ക് ഭഗവതിയുടെ ഇഷ്ടപ്രസാദമായ അന്നദാനം കൊടുക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷത്തെങ്കാട്ട് ഒരുപാട് ചടങ്ങുകളും അതോടൊപ്പം ഭക്തജനങ്ങളും തീർച്ചയായിട്ടും ഒരു സംശയമല്ലല്ലോ. ഇന്നിവിടെ നടന്ന മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ SKS കളരി സംഘമാണ് ഇന്നിവിടെ കളരി നടത്തിയത്. അതിന് ഗുരുസ്ഥാനികനായിരിക്കുന്ന 45 വർഷം കളരിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മൊയ്തീൻ ഹാജി ഗുരുക്കളാണ് എൻ്റെ ഗുരുക്കൾ. ഞങ്ങൾക്കതിൽ അഭിമാനമാണ്. അതിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ, എൻ്റെ മകളടക്കം നാനാ ജാതിയിൽപ്പെട്ട കുട്ടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ മുത്തശ്ശിയുടെ മണ്ണിൽ വെള്ളൻ മുത്തപ്പനെ സ്മരിച്ചുകൊണ്ട് ആയുധധാരികളായ കുട്ടികൾ വാളും മുറുമിയും എടുത്ത് അങ്കക്കളരി മൂർത്തിയായി മാറിയപ്പോൾ ഈ മുത്തശ്ശിക്കാവിൻ്റെ പേരും പെരുമയും വാനോളം ഉയരുന്ന രീതിയിലേക്കാണ് പോയത്. മതസൗഹാർദ്ദത്തെ തന്നെയാണ് ഞങ്ങൾ കൂട്ടിപ്പിടിക്കുക. ജാതി മതഭേദമന്യേ എല്ലാവരും മുത്തശ്ശി അമ്മേൻ്റെ അടുത്ത് കുട്ടികളായി വന്നുകൊണ്ട് അമ്മ ഇപ്പോഴും മുത്തശ്ശിയായി നിന്നുകൊണ്ടാണ് എല്ലാവരും അനുഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ മാവൂരിലെ തന്നെ വർഷങ്ങളോളം പുരാതന കാലം മുതലേ തന്നെ കച്ചവടത്തിന് മുത്തശ്ശിക്കാവ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ വളരെ മോശമായിരുന്നു, പക്ഷേ ഈ സമയത്ത് വളരെയധികം കച്ചവടക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പിന്നെ അന്യദേശത്ത് പണ്ടത്തെ പോലെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അതെ, അത് പണ്ട് കാലത്തൊക്കെ ഇവിടെ കാർണിവലായിരുന്നു. എല്ലാ ഗ്രാമത്തിലെ പല ദേശക്കാരായിരിക്കുന്ന ആളുകൾ അവരെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷികളും അതിൻ്റെ വിത്തുകളും അതുപോലെ തന്നെ കലം, പാത്രങ്ങൾ, മൺചട്ടികൾ, പണിയായുധങ്ങൾ, വർണ്ണമിഠായികൾ, മധുരമേറിയ പലഹാരങ്ങൾ, അതോടൊപ്പം പണ്ട് കാലത്ത് വിവാഹങ്ങളും വിവാഹം കാണലും വിവാഹബന്ധം ഉറപ്പിക്കലൊക്കെ മുത്തശ്ശിക്കാവിൻ്റെ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. 4 ദേശക്കാരെന്ന് പറയുന്ന സമയത്ത് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, കണ്ണൂർ ജില്ല, അതുപോലെ തന്നെ വയനാട് ജില്ല, 4 ദേശക്കാർ കൂടിയിട്ടുള്ള മുത്തശ്ശിക്കാവിലമ്മൻ്റെ ഉത്സവമാണ്.
അതിലെല്ലാവരും ജാതി മതഭേദമെന്നു നമ്മൾ പറഞ്ഞല്ലോ, ഈ ചന്ത എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അതിൽ ഞങ്ങൾക്കൊരു വിഷമം, മാവൂർ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൗകര്യങ്ങളില്ല, മറ്റുള്ള കച്ചവടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്ന് റോഡിൻ്റെ രണ്ട് സൈഡും വേഗതയേറിയ വാഹനങ്ങൾ കാരണം ഭക്തജനങ്ങൾക്കും വരുന്ന ആളുകൾക്കൊക്കെ റോഡിൽ നിന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പോലീസിൻ്റെ വലിയ സഹകരണം തീർച്ചയായിട്ടും മാവൂർ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഭക്തജനങ്ങൾ മാവൂർ പോലീസിൻ്റെ എടുത്തു പറയണം. എല്ലാ വർഷവും മുത്തശ്ശിക്കാവിലെ അമ്മയുടെ ഉത്സവത്തിൽ രാവും പകലും അമ്മയുടെ ഉത്സവം തീരുന്നതുവരെ അമ്മക്കൊരു കാവലാളായി, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അങ്കക്കളരി മൂർത്തിയായി, ഞങ്ങളെ ഗുരുമുത്തപ്പനെ തുല്യമായി വാളും പരിചയമായിട്ട് ഗുരുമുത്തപ്പനും ആയുധങ്ങളുമായിട്ട് പോലീസ് ഞങ്ങളോടൊപ്പം ഏത് കാലത്തുണ്ട്. അത് അമ്മയ്ക്കിവിടെ നിർബന്ധമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സാധനങ്ങളും ഈ മുത്തശ്ശിക്കാവിന്റെ ഈ ചന്തയിൽ മുത്തശ്ശിക്കാവിൽ അമ്മയെ കാണുന്നതോടൊപ്പം തന്നെ തിരിച്ചു പോകുമ്പോൾ മുറം മറ്റുള്ള പായകള് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങി ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിൽ സംഭരിക്കാനുള്ള ഒരു തിക്കും തിരക്കാണ് നമ്മളിവിടെ എപ്പോഴും കാണാറ്. മൺപാത്രങ്ങളൊക്കെ ലഭ്യമായിരിക്കും. മേളത്തോടെ മുത്താച്ചിക്കാവിന്റെ കഥ പറയുകയാണ് അദ്ദേഹം.
invest your sleep on right mattress. Foolish mattress for healthy sleep. കഡോടി, ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്.